നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. ഒരു മീറ്റർ സ്കെയിലിനെ 100 തുല്യഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ 100 തുല്യഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഒരു സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ സ്കെയിൽ പരിശോധിച്ചാൽ സ്കെയിലിൽ അടുത്തടുത്തായി 2 വലിയ വരകൾ കാണാൻ സാധിക്കും. ഈ 2 വരകൾക്കിടയിലുള്ള ദൂരമാണ് 1 സെൻറ്റിമീറ്റർ. ഒരു മീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം അളക്കേണ്ടി വരുമ്പോൾ ഇത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഒരു സെൻറ്റിമീറ്ററിനെ വീണ്ടും 10 തുല്യഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നത് കാണാം. ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 മില്ലിമീറ്റർ ആയിരിക്കും. ഒരു സെൻറ്റിമീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം അളക്കേണ്ടി വരുമ്പോൾ ഇത് നമുക്ക് ആവശ്യമായി വരുന്നു. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് 1 മില്ലിമീറ്ററിനേക്കാളും കുറഞ്ഞ നീളത്തെ കൃത്യമായി നമുക്ക് അളക്കുവാൻ സാധ്യമല്ല. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നീളം 1 മില്ലിമീറ്റർ ആണ്. ഈ നീളത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 1 മീറ്റർ എന്നത് 100 സെൻറ്റിമീറ്ററുകൾ ചേർന്നതും 1 സെൻറ്റിമീറ്റർ എന്നത് 10 മില്ലിമീറ്ററുകൾ ചേർന്നതുമാണ്. എങ്കിൽ 1 മീറ്റർ എത്ര മില്ലിമീറ്ററുകൾ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. 1 മീറ്റർ സമം 100 സെൻറ്റിമീറ്റർ സമം 100 ഗുണിക്കണം 10 മില്ലിമീറ്റർ സമം 1000 മില്ലിമീറ്റർ. അതായത് 1 മീറ്റർ എന്നത് 1000 മില്ലിമീറ്ററുകൾ ചേർന്നതാണ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. എന്നാൽ സൗകര്യത്തിനനുസരിച്ച് അതിൻ്റെ ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളും നാം ഉപയോഗിച്ചു വരുന്നുണ്ട്. നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ, നാനോമീറ്റർ എന്നിവ. ഒരു നോട്ട്ബുക്കിൻ്റെ നീളവും വീതിയും അളക്കാൻ നമുക്ക് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ആവശ്യമായി വരാറുണ്ട്. മില്ലിമീറ്ററിനേക്കാൾ ചെറിയ നീളം അളക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു യൂണിറ്റാണ് മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ. ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ കനം വളരെ ചെറുതാണ്. ഇത് പ്രസ്താവിക്കാൻ ഏറ്റവും അനുയോജ്യമായ യൂണിറ്റ് മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ ആണ്. ഇതിനേക്കാൾ ചെറിയ നീളം പ്രസ്താവിക്കേണ്ടി വരുമ്പോൾ നാനോമീറ്റർ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു. ആറ്റത്തിൻ്റെ വ്യാസം, പ്രകാശ രശ്മികളുടെ തരംഗദൈർഘ്യം തുടങ്ങിയവ പ്രസ്താവിക്കുവാൻ നാനോമീറ്റർ എന്ന യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് നീളത്തിൻ്റെ വലിയ അളവുകൾ പരിശോധിക്കാം. രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കുവാൻ ദൂരത്തിൻ്റെ വലിയ യൂണിറ്റായ കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം പ്രസ്താവിക്കേണ്ടി വരുമ്പോൾ കിലോമീറ്ററിനേക്കാൾ വലിയൊരു യൂണിറ്റ് ആവശ്യമായി വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റുകളായ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ, പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പാർസെക് തുടങ്ങിയ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. നമുക്ക് ആദ്യം എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നോക്കാം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഈ ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താണ് പ്രകാശവർഷം എന്ന് നോക്കാം. നക്ഷത്രങ്ങൾ, നക്ഷത്രവ്യൂഹങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. പാർസെക് എന്നത് 3.26 പ്രകാശവർഷം ആണ്. ഒരു സെക്കൻഡ് കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശത്തിന് 300,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ സാധ്യമാണ്. എങ്കിൽ ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ ആയിരിക്കും? അഥവാ പ്രകാശം ഒരു വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ദൂരം
സഞ്ചരിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 3 ഗുണിക്കണം 10 ഘാതം 8 മീറ്റർ ആണ്. അതായത് പ്രകാശത്തിന് ഒരു വർഷം കൊണ്ട് 9.461 ഗുണിക്കണം 10^12 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ കഴിയും. അഥവാ ഒരു പ്രകാശവർഷം എന്നത് 9.461 ഗുണിക്കണം 10^12 കിലോമീറ്റർ ആണ്.